മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ ആറാട്ട് എന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ആറാട്ട് എന്ന സിനിമയുടെ ഒരു ടീസർ ഡീകോഡിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡീകോഡിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും ആ ടീസറിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ലാലേട്ടൻ ഒരു സ്ഥലത്തേക്ക് വന്ന് ഇറങ്ങുന്നതും അതുപോലെ ഒരു ഫൈറ്റുമാണ്. ആ ഫൈറ്റ് സീക്വൻസിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ആളുകളുടെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ട്രെയിലറിലെ ഓരോ സീക്വൻസിലൂടെ കടന്നു പോകുമ്പോൾ ആ പേരുകളും ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ട്രെയിലറിൽ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് ഒരു പച്ചപ്പാർന്ന ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ നടുക്കൂടി പോകുന്ന ഒരു റോഡ്, ആ റോഡിൽ കൂടി ആ പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന കാറ് പാഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ വയലേലകളാണ് നമ്മൾ കാണുന്നതെങ്കിൽ മറ്റേ സൈഡിൽ നമ്മൾ കാണുന്നത് കുറേ പാറയൊക്കെയാണ്. അതുപോലെ കുറച്ച് പനകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തം ടോട്ടലി നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഒരിടത്താണ് കഥ നടക്കുന്നതെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. പിന്നെ നമ്മൾ കാണുന്നത് തലങ്ങും വിലങ്ങും പറക്കുന്ന ഗുണ്ടകളാണ്. മാസ് സിനിമയാണ് എന്നും ജോയ്ഫുൾ റൈഡ് അൺറിയലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗുണ്ടകളെ നിലത്ത് നിർത്താത്ത ഒരു സിനിമയായിരിക്കും. പിന്നെ ട്രെയിലറിൽ ഞാൻ കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ശ്രദ്ധയുടെയാണ്. ശ്രദ്ധ ശ്രീനാഥ് ഒത്തിരി സിനിമകൾ വിവിധ ഭാഷകളിലായി മനോഹരമായിട്ടുള്ള സിനിമകൾ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. അവർ ചോദിക്കുന്നുണ്ട് അയാൾ ആരാ എന്ന്. അവരുടെ ഒരു ലുക്കും ആ വേഷവും അതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചുകൊണ്ട് പിന്നീട് ട്രെയിലറിൽ നമ്മൾ അവരെ കാണുന്നത് ഒരു സർക്കാർ ഓഫീസിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുന്നതൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരൊരു ജില്ലാ കളക്ടറായിരിക്കാം എന്ന് ഊഹിക്കാം. പിന്നെ വേണമെങ്കിൽ ജില്ലയുടെ ചുമതലയുള്ള തൊട്ട് താഴെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥയെ ആവാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും അവരവിടെ പുതിയ ആളാണ്. ആ നാട്ടുകാരായിട്ടുള്ള ആളുകളോടാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് അവർ ചോദിക്കുന്നത്. ശ്രദ്ധ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധയുടെ പുറകിലായിട്ട് നമുക്ക് നന്ദുവിനെ കാണാൻ പറ്റും. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് വിജയരാഘവന്റെ കഥാപാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ വെള്ള ഡ്രസ്സും അതുപോലെ ആ ചെയിനും അതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ വിജയരാഘവന്റെ കഥാപാത്രത്തിനോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. തൊട്ടടുത്തായിട്ട് കലപ്പ കൊണ്ടുള്ളൊരു ഫൈറ്റ് നമ്മൾ കാണുന്നുണ്ട്. സത്യം പറയാലോ, കലപ്പ കൊണ്ടുള്ളൊരു ഫൈറ്റ് ഈ ഏറ്റവും അടുത്തായിട്ട് ഞാൻ കണ്ടത് അഖണ്ഡ എന്ന ബാലയ്യയുടെ സിനിമയിലാണ്. അതൊന്ന് ഫ്ലാഷ് ചെയ്തു പോയി. എന്തായാലും വിജയരാഘവനെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ കക്ഷി കക്ഷി എന്ന് പറയുന്നതല്ലാതെ ആളുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന ചോദ്യം ചോദിക്കുന്നതാണ്. ആ ഇരിപ്പിൽ ആ വേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു ഉന്നത സ്ഥാനം കൈകാര്യം ചെയ്യുന്ന ആൾ തന്നെ ആവാനാണ് സാധ്യത. ഓപ്പോസിറ്റ് സൈഡിൽ അദ്ദേഹത്തിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സായി കുമാറിന്റെ കഥാപാത്രമാണ്. സായി കുമാറിന്റെ കഥാപാത്രം അതൊരു അവതാരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ടുപേരുടെയും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഡ്രസ്സിന്റെ കളർ വെച്ച് നോക്കുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നത്. ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് തൊട്ടുമ്പ് മദ്രസ കഴിഞ്ഞ് വരുന്ന പിള്ളേരുടെ തോളത്ത് തട്ടുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും മത സൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധ്യതയുണ്ട്. ടീസർ കണ്ടിട്ടുള്ള നമുക്ക് പെട്ടെന്നൊന്നും മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ ഡൽഹി പോലീസുകാരൻ വെടിയേറ്റ് മരിക്കുന്ന ഒരു രംഗം. ഡൽഹി പോലീസ് ഡൽഹിയിൽ നടക്കുന്ന ഒരു ഫൈറ്റ്, അതൊക്കെ ഇങ്ങ് കേരളത്തിൽ അല്ലെങ്കിൽ കേരള കർണാടക അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമത്തിലെ ആളുകളെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ വരണമെങ്കിൽ ഒന്നെങ്കിൽ ഇതിന് പൊളിറ്റിക്സുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവണം. നേരത്തെ വിജയരാഘവനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒരാളെ എവിടെയോ കൊണ്ടുവരികയാണ്, ഒരു കക്ഷിയെ കുറിച്ച് സായികുമാറിന്റെ കഥാപാത്രം വിജയരാഘവൻ ഇൻട്രോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ പോവാണ്. ആ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇയാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരാളെ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ശ്രദ്ധാ ശ്രീനാഥിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കളക്ടർ ലെവലിലേക്കൊക്കെ ആയിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമൊക്കെ ഡീൽ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അയാൾ അവിടെ ഡീൽ ചെയ്യുന്നത്. അതിന് കേന്ദ്രം വരെ പിടിപാടുണ്ടെങ്കിൽ തീർച്ചയായും മന്ത്രിസ്ഥാനങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തും കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. പിന്നെ നമ്മൾ KGF-ലെ വില്ലനെ കാണുന്നുണ്ട്. പുള്ളിയെ കണ്ടത് എനിക്ക് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പുള്ളിയെ ഈ സിനിമയിൽ. ആൻഡ് അദ്ദേഹം സംസാരിക്കുന്നത് മലയാളമല്ല, അതുകൊണ്ട് തന്നെ മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ കേരളത്തിലേക്ക് വന്ന്, പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ അതിർത്തി പ്രദേശം എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ വരാമല്ലോ, അപ്പോൾ ഇവർ വന്നിട്ട് എന്തോ കൈയടക്കാൻ ശ്രമിക്കുകയാണ്. നിന്റെ കളിയൊന്നും ഇനി നടക്കില്ല മകനെ എന്നൊക്കെ അദ്ദേഹം പറയുന്ന സമയത്ത് സ്വാഭാവികമായും അവരിവിടെ എന്തോ കാര്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഗോപൻ എതിർക്കുന്നുണ്ട്. കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ നീളുന്നുണ്ട്. എന്താണ് ആ കാര്യം? അതിനുള്ള ഉത്തരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഈ ട്രെയിലറിൽ നെടുമുടി വേണുചേട്ടനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തൊട്ടടുത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ഇരിപ്പുണ്ട്, കലാമണ്ഡലം ഗോപിയാശാൻ, കഥകളിയാണ്. അതുപോലെ ഈ ട്രെയിലറിലുടനീളം നോക്കിയാൽ പലയിടങ്ങളിലായിട്ട് കഥകളിയുടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് ഒരു ഷോട്ടിൽ രചന നാരായണൻകുട്ടിയും സ്വാസികയും അടക്കമുള്ള ഡാൻസേഴ്സ് ആ കോസ്റ്റ്യൂമിൽ നിൽക്കുന്നതും അവരുടെ അടുത്തുകൂടി മറ്റ് ആർട്ടിസ്റ്റുകൾ കലാകാരന്മാർ ഡാൻസ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കുറേ ഷോട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ
എ ആർ റഹ്മാന്റെ ഒരു ഷോ നമുക്കിവിടെ മുതലക്കോട്ടയിൽ നടത്താം എന്ന് ലാലേട്ടൻ പറയുന്ന സമയത്ത് ആ പുറകിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറെ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം പോലെയാണ് നമുക്ക് മനസ്സിലാവുക. മാത്രമല്ല രചന നാരായണൻകുട്ടിയുടെ അടക്കമുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ടീസർ നമ്മൾ കണ്ടപ്പോൾ അതിൽ തല്ലുകൊണ്ട് തെറിച്ചു പോകുന്ന അശ്വിനെയും ലുക്മാനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിലറിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ ഈ ഡയലോഗ് പറയുമ്പോൾ ഇവർ രണ്ടുപേരും പുറകിൽ നിൽക്കുകയാണ്. കഴുത്തിലിട്ടിരിക്കുന്ന കറുത്ത ചരടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഡാൻസ് സ്റ്റുഡൻസ് ആയിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ കേരള കലാമണ്ഡലത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഒരു കഥാപാത്രമായിരിക്കുമോ ഗോപൻ എന്ന് പറയുന്നത്. മിക്കവാറും കലാമണ്ഡലം എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കില്ലായിരിക്കും, പക്ഷേ കലാകാരന്മാരും കലാകാരികളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലം കൈയടക്കാൻ അല്ലെങ്കിൽ ആ സ്ഥാപനം കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പുറത്തു നിന്നുള്ള ശക്തികൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ന രീതിയിൽ ആ നാട്ടിലേക്ക് വരികയും നാട്ടുകാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഗോപനാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു കലാകാരനായിരിക്കും. ഇനിയിപ്പോൾ ആ കലാക്ഷേത്രത്തിൽ നിന്നും വിദ്യകൾ അഭ്യസിച്ച ശേഷം മറ്റൊരു നാട്ടിൽ പോയി പിന്നീട് രക്ഷപ്പെട്ട ശേഷം തിരിച്ചു വരുന്ന ഒരു ആറാം തമ്പുരാൻ ലൈനൊക്കെ പിടിച്ചിട്ടുള്ള അങ്ങനെ ഒരു കഥയായിരിക്കും. എന്തായാലും ഇതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഷോട്ട് വരുന്നത് വിജയരാഘവന്റെ കഥാപാത്രത്തിന്റെ വീടിന്റെ മുന്നിൽ ഒരു റെയ്ഡ് നടത്തി പെട്ടിക്കണക്കിന് ക്യാഷ് കണ്ടെടുത്തിരിക്കുന്ന ഒരു ഷോട്ടാണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ വിജയരാഘവന്റെ സൈഡിലായിട്ട് ജോണി ആന്റണിയെ നമ്മൾ കാണുന്നുണ്ട്, തൊട്ടിപ്പുറത്തായിട്ട് നേഹ സക്സേനയെ നമ്മൾ കാണുന്നുണ്ട്. ഈ നേഹ സക്സേനയുടെ അടുത്താണ് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നത് ഞാൻ ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ സിംഗിളാണ് എന്നൊക്കെ. ഈ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ സൈഡിൽ നിൽക്കുന്ന ഒരാൾ കൂടിയുണ്ട്. കുറേ സിനിമകളിലായിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്, റോണി ഡേവിഡ് എന്ന അഭിനേതാവ്. ഇദ്ദേഹത്തിനെ ലാലേട്ടന്റെ കഥാപാത്രം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, നേരത്തെ എ ആർ റഹ്മാന്റെ ഒരു മ്യൂസിക് നൈറ്റ് നടത്തുന്ന ചർച്ചയൊക്കെ നടത്തുന്ന ആ ഒരു സ്പേസിൽ തന്നെ ആയിരിക്കണം ലാലേട്ടന്റെ കഥാപാത്രം ഇദ്ദേഹത്തെ തല്ലുന്ന ഒരു ഷോട്ടും കൂടി നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും വിജയരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ മകനോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കലാകേന്ദ്രത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ പട്ടികയിൽ തന്നെയായിരിക്കും വിജയരാഘവന്റെ കഥാപാത്രം ഉണ്ടാവുക. ഇനി ജോണി ആന്റണിയുടെ കഥാപാത്രത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പലയിടങ്ങളിലായി ട്രെയിലറിൽ വരുന്നുണ്ട്. മിക്കവാറും ഒന്നോ രണ്ടോ ഇടങ്ങളിൽ മാത്രമാണ് വിജയരാഘവന്റെ കഥാപാത്രത്തിനോടൊപ്പം വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയാൾ ആരാ എന്ന ചോദ്യം ശ്രദ്ധാ ശ്രീനാഥിന്റെ കഥാപാത്രം ചോദിക്കുന്ന സമയത്ത് വിജയരാഘവൻ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ നേരെ ഓപ്പോസിറ്റ് മോഹൻലാൽ തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ കൈയും ആഭരണമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ വിജയരാഘവന്റെ കഥാപാത്രത്തിന്റെ തൊട്ട് പുറകിലായിട്ട് എണീറ്റ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ജോണി ആന്റണിയുടെ കഥാപാത്രത്തിന് കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു പി എയോ അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരു സഹായിയോ ഒക്കെ ആയിരിക്കാം, പക്ഷെ വിജയരാഘവന്റെ സൈഡിൽ നിന്ന് അദ്ദേഹം ഈ നെയ്യാറ്റിങ്കർ ഗോപന്റെ സൈഡിലേക്ക് ഒരു ഒരു ചാട്ടം നടത്തുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് അധികാരം പോകുമ്പോൾ അധികാരമുള്ള ഒരാളുടെ കൂടെ ചാടി മാറുന്ന ഒരു ഒരു കഥാപാത്രം പോലെ ആയിരിക്കാം. എന്തായാലും മോഹൻലാലിന്റെ കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജനപ്രീതി അദ്ദേഹം നേടുന്നുണ്ട്. കാരണം ഒരു പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം കൈപൊക്കി കാണിക്കുമ്പോൾ ജനങ്ങളെല്ലാം കൈയടിക്കുന്നുണ്ട്. അതിനെ ഓപ്പോസിറ്റ് സൈഡിൽ മുകളിൽ നിന്ന് നോക്കുന്നതായിട്ടാണ് നമ്മൾ ശ്രദ്ധാ ശ്രീനാഥിന്റെ കഥാപാത്രത്തിനെ കാണുന്നത്. അപ്പോൾ നിയമം അയാളെ ഒന്ന് ചുറ്റിപ്പിടിക്കാൻ നോക്കുമ്പോൾ അയാൾ അതിൽ നിന്നൊക്കെ കൂളായി ഇറങ്ങിപ്പോരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ എ ആർ റഹ്മാനും ശിവമണിയും ഒക്കെ നിന്ന് പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. സത്യം പറഞ്ഞ ട്രെയിലറിൽ ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല, എനിക്കും അതൊരു ഞെട്ടൽ തന്നെയായിരുന്നു. എന്തായാലും അതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഫൈറ്റ് സീക്വൻസ് നമ്മൾ കാണുന്നത് എ ആർ റഹ്മാന്റെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇടനാഴി പോലത്തെ ഒരു സ്ഥലത്താണ്. സിംഗേഴ്സിനും ബാക്കിയുള്ളവർക്കുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ഇവന്റ് നടക്കുന്ന സമയത്ത് അതിന് പാരലായിട്ട് അതിന്റെ ബാക്ക് സ്റ്റേജിൽ പൊരിഞ്ഞിടിയുണ്ടാവും. മിക്കവാറും ആ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരാനാണ് സാധ്യത എന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കലാക്ഷേത്രത്തിന് ഒരു വലിയ വിസിബിലിറ്റി കൊടുക്കുക, ആ നാടിനൊരു വലിയ വിസിബിലിറ്റി കൊടുക്കുക, അവിടുത്തെ പ്രശ്നം ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ തീർച്ചയായും എ ആർ റഹ്മാനെ പോലെ ഒരാളൊരു ഷോയൊക്കെ ചെയ്യുമ്പോൾ ആ നാട് കൂടുതൽ ഡിസ്കഷനായി മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ഇവന്റിൽ വെച്ച് ഈ പ്രശ്നം ലോകത്തോട് വിളിച്ചു പറയാനൊരു ഉദ്ദേശം അതിനുണ്ടായിരിക്കാം. അല്ലാതെ വെറുതെ എ ആർ റഹ്മാൻ എനിക്ക് പരിചയമുണ്ട് എന്നാൽ പുള്ളി ഒന്നൊരു ഗാനമേള നടത്തിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ തീർച്ചയായും ഈ സിനിമയുടെ വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എ ആർ റഹ്മാന്റെ പ്രോഗ്രാം തന്നെയായിരിക്കും. ആ പ്രോഗ്രാം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശത്രുപക്ഷത്തുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ടാവാം. പിന്നെ നമ്മൾ കാണുന്നത് സിദ്ദിഖിന്റെ കഥാപാത്രത്തിനെയാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു അണ്ടർവേൾഡ് വാർ തന്നെയാണ് നടക്കാൻ പോകുന്നത്, നമ്മളൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ രണ്ടിലൊരാൾ തീരും എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് പേരെ, രണ്ട് വ്യക്തികളെയാണ് ഇവർ മെൻഷൻ ചെയ്യുന്നത്, രണ്ട് പേരിൽ ഒരാൾ തീരും എന്നുള്ളത്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ലാലേട്ടൻ ഇതര ഭാഷയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതും ഞാൻ അവനെ കൊല്ലും എന്നാണ്. ഈ അവൻ അവൻ എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ് ഈ അധികാരം പിടിച്ചടക്കാൻ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കുന്ന ആളായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ടാവുക. സായികുമാറിന്റെ കഥാപാത്രത്തിന് വെടിയേക്കുന്നത് പോലുള്ള ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷേ ഇതിലൊന്നും മാച്ചാവാത്തതുപോലെ ഞാൻ കണ്ട ഒരു ഷോട്ട്
ട്രെയിനിൻ്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് ട്രെയിന് ഓട്ടയിടുന്ന കുറച്ച് ആളുകളെയാണ്. അവരെന്തായിരിക്കും ഈ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയി അതിൽ നിന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക? ഉറപ്പായും അത് നയതന്ത്ര പ്രധാനമായ ഒരു കാര്യമായിരിക്കാം. കാരണം അല്ലെങ്കിൽ അവർക്ക് സൈഡിൽ കൂടി എവിടെന്നെങ്കിലും കയറിയാൽ പോരെ. ഇത് മുകളിൽ നിന്ന് കയറുമ്പോൾ സൈഡെല്ലാം ലോക്ക് ചെയ്ത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഗവൺമെൻറ് ഭരണം അധികാരം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി എന്തെങ്കിലും കണക്ഷൻ കാണണം. ആൻഡ് സിദ്ദിഖിൻ്റെ കഥാപാത്രം മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനോടാണ് ചെന്നിട്ട് എനിക്കൊരു ട്രാൻസ്ഫർ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പിടിപാടുള്ള ആൾ തന്നെയാണ് നെയ്യാറ്റിങ്ങര ഗോപൻ. ആൻഡ് യുദ്ധം വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറയുന്ന ആ ഒരു രംഗം എനിക്കൊരു രസമുള്ളൊരു സീനായിട്ട് തോന്നി. പിന്നെ നമ്മൾ കാണുന്നത് മോഹൻലാലിൻ്റെ ക്യാരക്ടർ വിജയരാഘവൻ്റെ കഥാപാത്രത്തിനെ ഭീഷണിപ്പെടുത്തുന്നതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ രണ്ട് കഥാപാത്രങ്ങൾ ഒരു പക്ഷേ വിജയരാഘവൻ്റെ കൂടി അറിവോടുകൂടി സമ്മതത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി ആയിരിക്കാം മോഹൻലാലിൻ്റെ കഥാപാത്രം അങ്ങോട്ട് എത്തുന്നുണ്ടാവുക. പക്ഷേ പിന്നീട് തിരിഞ്ഞിരിക്കുന്നത് എനിക്കൊരു വിയറ്റ്നാം കോളനിയുടെ ആ ഒരു കോർ തീം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കണക്ഷനൊക്കെ ഫീൽ ചെയ്തു പലയിടത്തും. എന്തായാലും വളരെ കലാസ്നേഹിയായിട്ടുള്ള അടിത്തടവുകളെല്ലാം പഠിച്ചിട്ടുള്ള അത്യാവശ്യം പൊളിറ്റിക്കൽ പവറൊക്കെ കയ്യിലുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും മോഹൻലാൽ അവതരിപ്പിക്കുന്ന നെയ്യാറ്റിങ്കര ഗോപൻ. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സിദ്ദിഖിൻ്റെ കഥാപാത്രം ശ്രദ്ധയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന പോലത്തെ ഒരു ഷോട്ട് ഉണ്ട്. അതിൽ ശ്രദ്ധ ഫോൺ ചെവിയിൽ വെച്ചിരിക്കുമ്പോഴേ കോളപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ സ്ക്രീൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെയുള്ള മിസ്റ്റേക്കുകൾ ഒരുപാട് സിനിമകളിൽ നമ്മൾ കാണുന്നതാണ്, പലപ്പോഴും ഹോം സ്ക്രീനൊക്കെ ആയിരിക്കും കാണുന്നത്, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഒത്തിരി ഡയലോഗുകൾ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു, പക്ഷെ അതൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും ആട്ടവും പാട്ടും ഫൈറ്റും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയിട്ട് സിനിമ ഒരു കളർഫുൾ പടമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പിന്നെ ഈ ആറാട്ടിൻ്റെ ട്രെയിലർ നിങ്ങളും കണ്ടതല്ലേ, ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത ആ ഒരു സ്പെഷ്യൽ കാര്യം എന്താണ് അത് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.